ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ബേബി ഡീറ്റെയിൽസ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഫ്രെയിം ചെയ്യാനായിട്ട് ഈ ഒരു മൗൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് 9x12 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. മൗൾഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് മൗൾഡിലുള്ള പൊടിയെല്ലാം മാറ്റുന്നുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 300 ml ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒഴിക്കാനായിട്ട് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. വൈറ്റ് കളർ ബേസാണ് കൊടുക്കുന്നത്. അപ്പോൾ പിഗ്മെൻറ്റ് വജ്രയുടെ പിഗ്മെൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതിയാകും, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ബബിൾസ് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് മോൾഡിലേക്ക് ഒഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബബിൾസ് എല്ലാം പൊയ്ക്കോളും. യൂസ് ചെയ്യുന്ന ഫോട്ടോസിനെ പറ്റി ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. 260 GSM ഗ്ലോസി ഫോട്ടോ ഫ്രണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇസ്മാജറ്റിൻ്റെ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫാണ്, റെസിനിൽ സോക്കായി പോകത്തില്ല. 425 rupees ആണ് 25 ഷീറ്റ്സിന് വരുന്നത്. ഫ്രെയിമിൽ ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ക്ലിയർ ഷീറ്റിനെ പറ്റി ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, എങ്ങനെ പ്രിൻ്റ് എടുക്കുക, എന്ത് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ കൊടുത്തെടുപ്പിക്കുന്നത്. ക്ലിയർ ഷീറ്റിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് തരുമെന്ന് വെച്ചാൽ ഷോപ്പിലുള്ളവർ നമുക്ക് ഇതേപോലെ പ്രിൻ്റ് എടുത്ത് തരും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വർക്കിന് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും. ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൽ അറേഞ്ച് ചെയ്ത് നോക്കാം. ഫോട്ടോസ് എപ്പോഴും ടാക്കി ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് സേഫ്, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ കറക്റ്റ് ഫ്രെയിമിൽ ഫിക്സ് ആയിട്ടിരുന്നോളൂ. ടാക്കി ടേപ്പ് യൂസ് ചെയ്ത് ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക, അതാണ് നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. ക്ലിയർ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് റെസിൻ ഒഴിക്കുന്നതിന് പകരം ആദ്യം റെസിൻ ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ നല്ലത്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ക്ലിയർ ഷീറ്റ് വെച്ച് കഴിഞ്ഞ് റെസിൻ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് റെസിൻ ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കും. അപ്പോൾ സ്റ്റിക്കർ ടൈപ്പാണ്, അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബെറ്റർ. പക്ഷേ ഫിനിഷിംഗ് കിട്ടാൻ നമുക്ക് ഇതേപോലത്തെ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ കുറച്ച് റെസിൻ ഒഴിക്കാവുള്ള എന്നത് മിക്സിംഗ് സ്റ്റിക്ക് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോട്ടോസിലും ഞാൻ അല്പം റെസിൻ മാത്രം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് റെസിൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ബബിൾസ്, ഫോട്ടോയുടെ സൈഡിൽ നിന്നും ബബിൾസ് വരാൻ, ഫോട്ടോയുടെ മേളിലൊക്കെ ബബിൾസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് റെസിൻ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ നേരത്തെ ചെയ്ത ലെയർ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ലെയർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫൈനൽ ലെയറിൽ ഫോഗ് പോലെ വരണമെന്നുണ്ടെങ്കിൽ റെസിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് ഹീറ്റ് ആവുന്ന സമയത്ത് ഫ്രെയിമിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഫൈനൽ ലെയറിൽ ട്രൈ ചെയ്യാനുള്ള ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബബിൾസ് വരും. ഫൈനൽ ലെയറിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫോഗ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഗുഡി മോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം.